that is the, now we have the summary. Summary and then that is the drama opens at the Wingfield family's apartment in St. Louis, 1937. It is from the memory of Tom Wingfield. Okay. When we discussed about the play, I have already mentioned that this is an expressionist play and this is a memory play. Memory happens in the these memories are Tom Wingfield memory. Okay. Tom's memory is something that we can see as the drama. Okay, Tom is the narrator and it is purely from the point of view of that man. Okay, now the narrator Tom Wingfield addresses from the undated and eternal present. Okay, ഏതൊരു സ്ഥലത്തു നിന്ന് ടൈം അതൊന്നും പറയാതെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് പിന്നെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഈ പ്ലക്കാർഡ്സും മറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഡേറ്റും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബട്ട് ടോം ഈസ് സ്റ്റാൻഡിങ് ദ ഹീസ് ലൈക്ക് എൻ എറ്റേണൽ പ്രസൻറ്റ്. ഓക്കെ, ഫ്രം എറ്റേണൽ പ്രസൻറ്റ്, ദറ്റ് ഇസ് ക്യാരക്ടർ അവിടെ നിൽക്കുന്നുണ്ട്. ടോം എന്ന് പറയുന്ന ക്യാരക്ടർ നിന്നുകൊണ്ട് ടോമിൻ്റെ മെമ്മറി ഇങ്ങനെ ഇപ്പോൾ ഒരു പ്രൊജക്ടർ വെച്ച് ഇങ്ങനെ സ്റ്റേജിലേക്ക് കാണിച്ചാൽ എന്താ, അതാണ് ഈ നടക്കുന്ന പ്ലേ. ഓക്കെ, ഹി സ്റ്റാൻഡ്സ് ഓൺ ദ ഫയർ എസ്കേപ്പ് ആൻഡ് ഡെലിവേഴ്സ് ഹിസ് മോണോലോഗ്സ്. ഹി ഗിവ്സ് ലോട്ട്സ് ഓഫ് റെഫറൻസസ് ഓൺ വേൾഡ് വാർ ടു. അപ്പം ഏകദേശം ഒരു 1945 ആയിരിക്കും ഈ ഒരു സ്റ്റോറി നടക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മീൻസ് അപ്പം ടോം നിൽക്കുന്നത് ഒരു 1945 അങ്ങനെയൊക്കെയുള്ളൊരു സന്ദർഭത്തിലായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ അത് പറയുന്നില്ലെങ്കിലും. ബട്ട് ദ സ്റ്റോറി ഈസ് റിയലി സെറ്റ് ഇൻ 1937. ഹിസ് മെമ്മറി ഈസ് ഫ്രം ഹിസ് പാസ്റ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേറെ രീതിയിലാണ് വരുന്നത്. ടോം, ഹിസ് മദർ അമാൻഡ ആൻഡ് ഹിസ് സിസ്റ്റർ ലോറ ലിവ് ടുഗെദർ ഇൻ എ സ്മോൾ അപ്പാർട്ട്മെൻറ്റ് ഇൻ സെൻറ്റ് ലൂയിസ്. ദർ ഫാദർ ഹാസ് അബാൻഡൻ ദ ഫാമിലി 16 years അഗോ. സോ ദേ ആർ ലിവിങ് ഇൻ എ a shabby small apartment in St. Louis, and of course what happens is that when this father abandoned the family 16 years ago, Tom is the only breadwinner in the family and he works at a shoe factory and he yearns for an escape from the burden. So right from the childhood onwards, their life is totally broken. Okay. And Amanda is a loving mother but complains how hard to live with for Tom, who is a grown man and who earns the wages that support the entire family. And then Amanda okay aanu, pakshe she lived in luxury, she lived in comfort. So now the life is totally not up to the standard of this woman Amanda. Laura is a frightened and terribly shy girl with unbelievable weak nerves. She is also slightly lame in one leg and she seldom leaves apartment due to her her problem with this leg. She limps, okay, and she limps and that makes her she has an inferiority complex. She keeps a glass menagerie as a comfort and escape from her boring life. Amanda always boasts about her youthful days as a southern belle and how comfortable her life was. She was a southern belle and then she had a very comfortable, she is from a very successful, a sound, well-to-do family. Adil ninnu vanna oru aalaanu Amanda. കഷ്ടകാലത്തിന് ഹസ്ബൻഡ് ഇട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ നല്ലൊരു ജീവിതമായിരുന്നു നയിച്ചിട്ടുണ്ട്. ചില ആളുകൾ അങ്ങനെയല്ലേ നല്ല കംഫർട്ടബിളായിട്ട് ജീവിച്ചത് നമ്മൾ പറയുന്നിട്ടില്ലേ. നമ്മുടെയൊക്കെ ചിലപ്പം നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾ, അവർ നല്ല നിലയിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. പിന്നെ എന്തൊക്കെയോ ദുരന്തങ്ങൾ വന്ന് അങ്ങനെ കൊളായി പോകുന്നത്. ചില ആളുകൾ ഇപ്പം സ്വയം അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും. ചെറുപ്പകാലത്ത് നല്ല കംഫർട്ടബിളായിട്ട് ജീവിച്ചിട്ടുള്ള ആളുകളായിരിക്കും. പിന്നെ ഫാദറിൻ്റെയോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നം കൊണ്ടോ ഒക്കെ എന്താണ് അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കൊളാവുകയോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി നല്ല നിലയിൽ ജീവിച്ചിരുന്ന് പിന്നെ തീരെ ഇല്ലാതാവുന്ന അങ്ങനെ പിന്നെ വിഷമത്തിലേക്ക് പോകുന്ന അങ്ങനെയുള്ള ഒരുപാട് സ്വയം എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടാവും. അതല്ലാത്ത ആളുകളും ഇല്ലേ. അതുപോലെ തന്നെ അമാൻഡയുടെ കാര്യം. ഓക്കെ, നൗ ഷീ ഓൾവേസ് ബോസ്റ്റ് അബൌട്ട് ഹർ യൂത്ത്ഫുൾ ഡേയ്സ്.
to her children. കഥ കേട്ട് 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 മക്കൾക്ക് മതിയായിട്ടുണ്ട്. ഷീ എൻറോൾഡ് ലോറ ഇൻ ക്ലാസ്സസ് അറ്റ് എ ബിസിനസ് കോളേജ് ഹോപ്പിംഗ് ദറ്റ് എ കരിയർ ഇൻ ബിസിനസ് വുഡ് മേക്ക് ലോറ സെൽഫ് സഫിഷ്യൻറ്റ് ബട്ട് ഡിസ്കവേഴ്സ് ദറ്റ് ലോറ സ്റ്റോപ്ഡ് അറ്റൻഡിങ് ക്ലാസ് എ ലോങ് ടൈം അഗോ ബിക്കോസ് ദ സ്പീഡ് ടെസ്റ്റ് ഓൺ ദ ടൈപ്പ് റൈറ്റർ ടെറിഫൈഡ് ഹെർ. കാരണം എന്താണ്, അവൾക്ക് ലോറയ്ക്ക് ഭയങ്കര ഇൻഫിനിറ്റി കോംപ്ലക്സ് ആണ്. എങ്ങനെയെങ്കിലും ഈ കുട്ടിക്ക് നല്ലൊരു ജോലി കിട്ടിയ അല്ലെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസം എഡ്യൂക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ കുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോളും എന്നാണ് അമാൻഡയുടെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഷീ മെയ്ഡ് ഹർ ടു അറ്റൻഡ് ബിസിനസ് സ്കൂൾ. ബട്ട് വാട്ട് ടു ഡു, അവൾക്ക് എല്ലാം പേടിയാണ്. ഷീ ഈസ് എ വെരി വീക്ക് ഗേൾ. ഓക്കെ, അൺലൈക്ക് അമാൻഡ. അമാൻഡ ഇങ്ങനെ ബോസ്ഫുള്ളായി ഹാപ്പിയായി നടക്കുന്ന ഒരാളാണ്. ബട്ട് വാട്ട് ടു ഡു, ഷീ വാണ്ട്സ് ഹർ ചിൽഡ്രൻ ടു ഹാവ് എ ബെറ്റർ ലൈഫ്. She is trying her level best, but what to do, she is totally helpless. After the fiasco at Ruby Camps College, adayathu business college aanu adinte peru adanu, Amanda gives up on a business career for Laura and puts all her hope into finding a husband for her. Amanda's relationship with Tom is difficult. Tom longs to be free like her father, to abandon Amanda and Laura and set off into the world. He has stayed because of his responsibility for them. He feels the apartment a depressing and oppressive place. Tom also hates his job. His only escape comes from his frequent visits to the movies, but his nightly disappearances anger and baffle Amanda. He fights with Amanda all the time and the situation at home grows more unbearable. Now Amanda, sensing that Tom would wants to leave, tries to make a deal with him. If Tom and Amanda can find a husband for Laura, a man who can take care of her, then Tom will be free of his responsibility to them. അതായത് ഇപ്പോൾ ഫാമിലിയുടെ സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ടോമിന് അവിടുന്ന് പോണ ഫാദറിൻ്റെ പോലെ തന്നെ മടുത്തിട്ടുണ്ട് ജീവിതം. ഇത്രയും കാലം ഇങ്ങനെ ജീവിച്ച് മടുത്തു. അപ്പോൾ അതുകൊണ്ട് അമാൻഡ പറയുന്ന ഈ ഒരു കാര്യം ചെയ്യും, നമുക്കൊരു ഈ ഒരു ഹസ്ബൻഡിനെ ലോറയ്ക്ക് ഒരു ഹസ്ബൻഡിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവളെ നോക്കണ്ടല്ലോ. അമാൻഡയ്ക്ക് അമാൻഡയുടെ കാര്യം നോക്കി മുന്നോട്ട് പോവാം. അപ്പോൾ അത് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ നിങ്ങളുടെ അച്ഛ പോയിക്കോളൂ എന്ന് പറയുന്ന രീതിയിലേക്ക് അമാൻഡ വരികയാണ്. അമാൻഡ ആസ്ക് ടോം ടു ബ്രിങ് ഹോം ജെൻറ്റിൽമാൻ കോളേഴ്സ് ടു മീറ്റ് ലോറ ടോം ബ്രിങ്സ് ഹോം ജിം ഓ കോണർ എ ഫെല്ലോ എംപ്ലോയി അറ്റ് ദ വെയർ ഹൗസ്. അപ്പോൾ വെയർ ഹൗസ് ഈ ഷൂ ഫാക്ടറിയാണല്ലോ വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് പരിചയമുള്ള ഒരാൾ, കുഴപ്പമില്ലാത്ത ഒരു പയ്യനെ കൂട്ടി വരികയാണ്, ജിം ഓ കോണർ. ഹീ ഈസ് എൻ ഔട്ട് ഗോയിങ് ആൻഡ് എൻതൂസിയാസ്റ്റിക് മാൻ ഓൺ ഹോം ലോറ ഹാഡ് എ ടെറിബിൾ ക്രഷ് ഇൻ ഹൈസ്കൂൾ. അപ്പോൾ ഹൈസ്കൂളിലെ സമയത്ത് ഒരേ സ്കൂളിലായിരുന്നല്ലോ ഇവർ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടോം ഭയങ്കര പോപ്പുലറായിരുന്നു. അപ്പോൾ ലോറ ഇങ്ങനെയൊക്കെയുള്ള കുട്ടിയാണെങ്കിൽ പോലും അവൾക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു, സീക്രട്ടായിട്ടൊരു ക്രഷ് ഉണ്ടായിരുന്നു ആരുടെ മുകളിൽ, ദറ്റ് ജിമ്മിൻ്റെ മുകളിൽ. ജിമ്മാണെന്നുള്ളത് വരുന്നതെന്നുള്ളതൊന്നും ആക്ച്വലി ലോറയ്ക്ക് അറിയില്ലായിരുന്നു. Jim chats with Laura, growing increasingly flirtatious until he finally kisses her. Then he admits that he has a fiance and cannot call again. For fragile Laura, the news is devastating. Amanda is furious and after Jim leaves, she accuses Tom of playing a cruel joke on them. കാരണം എന്താ, ഓൾറെഡി എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരാളെയാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഭർത്താവായിട്ട് കാണാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചിട്ട് അമാൻഡ ചീത്ത പറയാണ്. അമാൻഡ ആൻഡ് ടോം ഹാവ് വൺ ഫൈനൽ ഫൈറ്റ് ആൻഡ് നോട്ട് ലോങ് ആഫ്റ്റർ വേർഡ് ടോം ലീവ്സ് ഫോർ ഗുഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുടുംബത്തെ ഒഴിവാക്കി ടോം പോയി. ഇൻ ഹിസ് ക്ലോസിംഗ് മോണോലോഗ് ഹി അഡ്മിറ്റ്സ് ദറ്റ് ഹി അഡ്മിറ്റ്സ് ദറ്റ് ഹി കനോട്ട് എസ്കേപ്പ് ദ മെമ്മറി ഓഫ് ഹിസ് സിസ്റ്റർ ദോ ഹി അബാൻഡൻഡ് ഹർ ഇയേഴ്സ് എഗോ. ലോറ സ്റ്റിൽ ഹോൺസ് ഹിം. അപ്പോൾ അയാളുടെ മെമ്മറിയിലാണ് ഈ കഥ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക്